മോളിവുഡ് സിനിമയിലെ ഏറ്റവും ഹൈപ്പുള്ള മൂവി എന്ന ഖ്യാതിയോടുകൂടിയാണ് എമ്പുരാൻ എന്ന ചിത്രം വരുന്നത്. അപ്പോൾ അതിന്റെ പ്രൊമോഷൻ സ്ട്രാറ്റജിയും അതുപോലെ തന്നെ ആയിരിക്കണമല്ലോ. അതുകൊണ്ട് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റിനും വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ആദ്യം മോഹൻലാലിന്റെ ഒരു ലുക്ക് പോസ്റ്റർ തന്നു, പിന്നെ പൃഥ്വിരാജിന്റെ ഒരു ലുക്ക് പോസ്റ്റർ തന്നു, മൂന്നാമത് നമ്മൾ മറ്റൊരു താരത്തിന്റെ ലുക്ക് പോസ്റ്ററോ അപ്ഡേറ്റോ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. എന്നാൽ അവിടെയാണ് ഭയങ്കരമായ ഒരു സർപ്രൈസ് നൽകിയത്. അതിനെ തന്നെയാണ് പ്രേക്ഷകർ വലിയ രീതിയിൽ വീക്ഷിക്കുന്നതും ചർച്ചയ്ക്ക് വെച്ചതും. മോഹൻലാലിന്റെയോ പൃഥ്വിരാജിന്റെയോ ടൊവിനോയുടെയോ മഞ്ജുവാരിന്റെയോ ഫോട്ടോ വെച്ചുള്ള അനൗൺസ്മെന്റ് പോസ്റ്റർ ആയിരുന്നെങ്കിൽ അതിലൊരു ചർച്ചകളും ഉണ്ടാവില്ലായിരുന്നു. ഈ ഫ്രാഞ്ചൈസിയിൽ അവർ എന്താണെന്ന് നമുക്കറിയാം, പക്ഷേ പുതിയൊരു ക്യാരക്ടറിനെ റിവീൽ ചെയ്യാതെ അനൗൺസ്മെന്റ് പോസ്റ്ററിൽ ചേർത്തപ്പോൾ അത് ആരാണെന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി. ഇത്തരം ഒരു ഫാൻ സർവീസ് സിനിമയ്ക്ക് അങ്ങനെ തന്നെയാണ് ഹൈപ്പ് ഉണ്ടാക്കേണ്ടത്. ലോകത്ത് ഒരുപാട് ക്രിമിനൽ ഗ്യാങ്സ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഏഷ്യയിലാണ്. ഇന്ത്യയിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനി ആയിരുന്നു ഏറ്റവും പോപ്പുലർ. അത്തരം മാഫിയ ഗ്യാങ്ങിന് അവരുടേതായ ടാറ്റുവും പ്രവർത്തന ശൈലിയുമുണ്ട്. എംബ്രാൻ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് അത്തരം ഗ്യാങ്ങിനെ കുറിച്ച് ആയിരിക്കാം. ബാംബു യൂണിയൻ എന്നൊരു തൈവനീസ് മാഫിയ ഗ്യാങ്ങിന്റെയും ട്രൈഡ്സ് എന്ന ജപ്പനീസ് ഗ്യാങ്ങിന്റെയും സിമ്പിൾ ഡ്രാഗൺ ആണ്. ലോകം മുഴുവൻ ഇവർക്ക് കണക്ഷൻ ഉണ്ട്. പ്രധാനമായും മനുഷ്യക്കടത്തിലൂടെയും മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയുമാണ് ഇവർ വരുമാനം കണ്ടെത്തുന്നത്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഗ്യാങ്ങിലെ പ്രധാനിയുടെ സിമ്പിൾ ആയിരിക്കും പോസ്റ്ററിൽ ഉള്ളത്. അതുകൊണ്ട് ഇവിടെയുള്ള ആക്ടറിൽ ആരെങ്കിലും ആയിരിക്കാൻ വഴിയില്ല. ആക്ടർ ആരാന്നുള്ള സാധ്യതയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചിലവരെയൊക്കെ പ്രേക്ഷകർ കണ്ടുപിടിച്ചു. എല്ലാം വിരൽ ചൂണ്ടുന്നത് ഹോളിവുഡിലെ താരങ്ങളെ തന്നെയാണ്. എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് ഒരു പോസ്റ്റർ ഇറക്കി മോളിവുഡിൽ ഫുൾ ചർച്ചയാക്കാൻ സാധിച്ചു. അത് ചിത്രത്തിന് എത്രമാത്രം ഗുണം ചെയ്തു എന്നും കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ മനസ്സിലാക്കി. സോഷ്യൽ മീഡിയ മുഴുവൻ എമ്പുരാനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. അതിന്റെ ചുരുളഴിക്കുകയായിരുന്നു പല പ്രേക്ഷകരും. എന്നിട്ട് പല രീതിയിലൂടെ അവർ സഞ്ചരിക്കുകയും ചെയ്തു. പല ഗ്യാങ്ങുകളെ കുറിച്ച് അറിഞ്ഞു, പല നടന്മാരെ കുറിച്ച് അന്വേഷിച്ചെത്തി. അങ്ങനെ പലതും സംഭവിച്ചു. ഇതൊക്കെ പൃഥ്വിരാജിന്റെയും ടീമിന്റെയും ഗംഭീര ഒരു സ്ട്രാറ്റജി തന്നെയാണ് എന്നത് അവർ എടുത്തു പറയുകയാണ്. ഹോളിവുഡിലെ ഒരു നടനെ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ. ചൂടുപിടിച്ച ചർച്ചകൾക്കൊടുവിൽ നടനെ കണ്ടെത്തിയത് പ്രേക്ഷകർ തന്നെയാണ്. അവരുടെ സഞ്ചാരം ആ വഴിയൊക്കെ സഞ്ചരിച്ചു. ഫ്രഞ്ച് നടനെ എറിക് എബോനിയാണ് പോസ്റ്ററിൽ ഉള്ളതെന്ന് ആരാധകർ ഒരുപറ്റം പറയുന്നത്. എന്നാൽ ഇതല്ലെന്നും പറയുന്ന പ്രേക്ഷകർ എത്തിയിട്ടുണ്ട്. ഈ പുറകുവശം കണ്ടിട്ട് അവർക്ക് അങ്ങനെയൊന്നും തോന്നില്ല. മറ്റു ചില നടന്മാരുടെ പേരുകളാണ് അവർ എടുത്തു പറയുന്നത്. നടൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രത്തിൽ പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും അടക്കമുള്ള എമ്പുരാൻ അണിയറ പ്രവർത്തകരെ ടാഗ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇട്ടതായിരുന്നു ഇതിനെല്ലാം ആധാരമായത്. ഇന്ത്യയോട് നന്ദിയുണ്ട്, വൈകാതെ തിരികെ വരുമെന്നാണ് എറിക് പോസ്റ്റ് നൽകിയിരിക്കുന്ന ക്യാപ്ഷനും. ഇതോടെ എംബ്രാനിലെ ഷൂട്ടിങ്ങിന്റെ കാര്യം തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇത് ഉറപ്പിക്കുകയായിരുന്നു. എന്നിരുന്നാലും ഈ പോസ്റ്ററിൽ കാണുന്ന വ്യക്തി ഇദ്ദേഹം തന്നെയാണോ എന്ന് പറയാറായിട്ടില്ല. ഇതുപോലുള്ള ചർച്ചകൾ കൊഴുത്തപ്പോൾ മനസ്സിലായി അവരുടെ സ്ട്രാറ്റജി എന്താണെന്നും. അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ തീപടർത്തുകയും ചെയ്തു. സിനിമയ്ക്ക് എത്രമാത്രം ഹൈപ്പും ബൂസ്റ്റും ഉണ്ടാക്കിയത് എന്ന് കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കി. അപ്പോഴാണ് മറ്റൊരിടത്ത് വലിയൊരു വിഷയവുമായി ഒരു പ്രേക്ഷകൻ തന്നെ എത്തിയിരിക്കുന്നത്. പണി സിനിമയുടെ റേപ്പ് സീനിനെ കുറിച്ച് പങ്കുവച്ച റിവ്യൂവറെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി സിനിമയുടെ സംവിധായകനും നായകനുമായ ജോജു ജോർജ് എത്തിയ വിവരം. കോടികളുടെ മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രത്തിനെതിരെ കുറിപ്പെഴുതിയ തന്നെ നേരിൽ കാണണമെന്ന് മുന്നിൽ നിൽക്കാൻ ധൈര്യമുണ്ടോ എന്നും ജോജു ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ റിവ്യൂവറായ ആദർശ് എച്ച് എസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പണി എന്ന ചിത്രത്തിലെ ഒരു റേപ്പ് സീനെതിരെയാണ് ആദർശ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചത്. ആദർശിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: റേപ്പ് എന്നത് ഏറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഒരു സിനിമയിൽ അത് ചിത്രീകരിക്കുമ്പോൾ അതിലേറെ സൂക്ഷ്മത ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ ജോജു ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന സിനിമയിലെ റേപ്പ് സീന് കൈകാര്യം ചെയ്തിരിക്കുന്നത് അപക്വവും സ്ത്രീ കഥാപാത്രത്തെ ഒബ്ജക്റ്റിഫൈ ചെയ്യും വിധവുമാണ്. എന്നാൽ എങ്ങനെയാണ് റേപ്പ് ചിത്രീകരിക്കേണ്ടത്? അത് കാണുന്ന പ്രേക്ഷകരിൽ ആ കുറ്റകൃത്യത്തിന്റെ തീവ്രത ബോധ്യപ്പെടും വിധമാകണം. കാണുന്ന വ്യക്തിക്ക് എമ്പതി തോന്നേണ്ടത് ആ റേപ്പ് ചെയ്യപ്പെട്ട വ്യക്തിയോടായിരിക്കണം. പക്ഷേ പണിയിൽ അത് പഴയകാല ബി ഗ്രേഡ് സിനിമകളെ ഓർമ്മിപ്പിക്കും വിധമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ദ റേപ്പിസ്റ്റ് പോലുള്ള ചിത്രങ്ങൾ റെഫറൻസായി സ്വീകരിച്ചാൽ എങ്ങനെയാണ് റേപ്പ് പോർട്രേ ചെയ്യേണ്ടത് എന്നതിൽ വ്യക്തത ലഭിക്കുന്നതാണ്. ഇനി സിനിമയിലേക്ക് വന്നാൽ പഴയ ഷാജി കൈലാസ് മാസ് പടങ്ങളുടെ മാതൃകയിലെടുക്കണോ അതോ അങ്കമാലി ഡയറീസിൽ ലിജോ സ്വീകരിച്ച പോലൊരു സമീപനം വേണോ എന്ന ആശയക്കുഴപ്പം ഉടനീളം പ്രകടമാണ്. ഒടുവിൽ രണ്ടുമല്ലാത്ത ഒരു അവിഞ്ഞ പരുവത്തിലാണ് സിനിമ പുറത്ത് വരുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ നിറഞ്ഞു നിൽക്കുന്ന ആർട്ടിഫിഷ്യലായ കഥ പറച്ചിൽ രീതിയാണ് മറ്റൊരു പ്രശ്നം. മേക്കിംഗ് ക്വാളിറ്റിയും ഇതേ പ്രശ്നം കാണാം. കഥ പറയുന്നത് തൃശൂരാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള തത്രപ്പാടാണ് ആദ്യം മുതൽ. ചിലയിടങ്ങളിലൊക്കെ മമ്മൂട്ടിയുടെ ബ്ലാക്ക് സിനിമയുടെ മാതൃകകൾ സൃഷ്ടിക്കാനുള്ള ശ്രമവും കാണാം. സിനിമയിലെ ആകെ എൻഗേജിംഗ് കഥാപാത്രങ്ങൾ സാഗറും ജുനൈസും ചെയ്ത വില്ലൻ വേഷമാണ്. എന്നാൽ രണ്ടാം പകുതിയിൽ വഴിയെ പോകുന്ന സീമ വരെ പിള്ളാരുടെ കൈ ചവിട്ടി ഓടിക്കുന്നത് അതുവരെ ബിൽഡ് ചെയ്തു വന്ന ആ കഥാപാത്രങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നശിപ്പിക്കുന്നുണ്ട്. ജോജു ഉടനീളം ഒരു കാറുമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും പറപ്പിക്കുന്നുണ്ട്. പോക്ക് കണ്ടാൽ ഇപ്പോൾ മലമറിക്കുമെന്ന് തോന്നുമെങ്കിലും വില്ലന്മാർ കൊന്നു തള്ളുന്നവരെ പെറുക്കി ആശുപത്രിയിൽ കൊണ്ടുപോവുക എന്ന ആംബുലൻസ് ഡ്രൈവറുടെ പണി മാത്രമാണ് അയാൾക്കുള്ളത്. അഭിനയത്തിലും പഴയ സിനിമകളുടെ അതേ മാതൃകയാണ് ജോജു.
ആകെയുള്ളൊരു ആശ്വാസം ജോജുവിന്റെ ഒപ്പം നടന്ന് അഭിനയിച്ച് വെറുപ്പിക്കുന്നവരെയൊക്കെ വില്ലന്മാർ കൃത്യമായ ഇടവേളകളിൽ ഒന്ന് ശല്യം തീർത്ത് തരുന്നു എന്നുള്ളത് മാത്രമാണ്. ഈ സിനിമ ഓൾ കേരള പെൻഷനേഴ്സ് ഗുണ്ട അസോസിയേഷൻ അംഗങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് നൽകി കാണിക്കണം. തങ്ങൾ ചെയ്തിരുന്ന തൊഴിൽ എത്ര ബോർ ആയിരുന്നു എന്നവർക്ക് ശിഷ്ടകാലം പശ്ചാത്താപം തോന്നി എരിഞ്ഞു ജീവിക്കണം. ആദർശ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ പോസ്റ്റ് ഒപ്പം ജോജുവിന്റെ ഭീഷണി കോളിന്റെ വിവരങ്ങൾ കൂടി പങ്കുവച്ചിട്ടുണ്ട്. എല്ലാ സിനിമകളും കാണുന്നതാണ്, സിനിമകളെല്ലാം തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് നിന്നെ കാണിക്കുന്നത്, എല്ലാ സിനിമയും കാണിക്കണ്ടേ? നീ ഒന്ന് പറഞ്ഞു കണ്ടു, എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എങ്ങനെയാണ്. അല്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടുള്ള എന്റെ അഭിപ്രായമാണ് ഞാൻ ഇട്ടത്. ഞാൻ കാശ് കൊടുത്ത സിനിമ കണ്ട ആളാണ്, അപ്പൊ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അതാണ് ചെയ്തത്. പിന്നെ തീർച്ചയായും നീ പറയണം, നീ പറയണം, നീ തീർച്ചയായും ധൈര്യം ഉണ്ടോ എന്താ നേരെ മുന്നിൽ വരാൻ? എന്തിനാ പേടിക്കുന്നേ? ഉണ്ടോ എന്തിനാ പേടിക്കണ്ടേ? അപ്പൊ ശരി. അല്ല, എന്തിനാ താങ്കൾ, ഞാൻ അഡ്രസ് പറഞ്ഞു തന്നല്ലോ, വന്ന് കണ്ടോളൂ, എനിക്കൊരു പേടിയില്ല. ഞാൻ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്, ഞാൻ ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ്. ഒട്ടും പേടിയില്ല. അല്ല, ഇങ്ങനല്ല ഒരു സിനിമ എടുക്കേണ്ടതെന്ന് മാത്രമാണ് പറഞ്ഞത്. ഒരു സിനിമയിൽ റേപ്പ് പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയല്ല പോർട്രേ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നാളെ ഞാൻ ഒന്ന് പാലക്കാടേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ അതോ അല്ലെങ്കിൽ വേറെ ദിവസം എവിടാന്ന് വെച്ചാൽ പറഞ്ഞത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാ ദിവസവും എന്തിനാ, വേറെ പണിയൊന്നുമില്ലേ? ഇത് വളരെ മോശമാണ് ജോജി ജോർജ്. എനിക്ക് നിങ്ങളോട് കുറച്ച് റെസ്പെക്ട് ഉണ്ടായിരുന്നു, ഇത് പക്ഷെ വളരെ മോശമാണ്. ഇങ്ങനെ ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടല്ല, ഒരു ക്രിറ്റിസിസത്തെ ഇങ്ങനെയല്ല ഫേസ് ചെയ്യണം. നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് ആണ്, അത് ആദ്യം മനസ്സിലാക്കണം. നിന്റെ ക്രിറ്റിസിസം ഞാൻ സത്യമായിട്ടും എനിക്ക്, അതായത് നീ പറഞ്ഞ വാക്കുകളിൽ ഭയങ്കര അർത്ഥമുണ്ട് അതില്. എനിക്ക് പഠിക്കണം, സത്യമായിട്ടും പഠിക്കണം. അത് നിന്റെ അടുത്ത് നേരിട്ട് വന്നിരുന്ന് പഠിക്കണം അത്. തീർച്ചയായിട്ടും. കാരണം അത് 10-20 കോടി രൂപ ചെലവാക്കിയ പടത്തിന് നീ എഴുതി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച കാര്യം ഭയങ്കര. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലും പ്രചരിപ്പിച്ചിട്ടില്ല. ഞാൻ സിനിമ മൂവി റിവ്യൂസ് ഇടുന്ന ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളാണ് ഇട്ടിട്ടുള്ളത്, സിനിമ മൂവി ഗ്രൂപ്പുകളാണ്. അതിനകത്ത് ഒരുപാട് പേര് സിനിമകളെ പറ്റി പല അഭിപ്രായങ്ങൾ ഇടുന്ന ഗ്രൂപ്പുകളാണ്. നിങ്ങളുടെ സിനിമകളെ പറ്റി പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് പലരും അതിനകത്ത് ഇടാറുമുണ്ട്. ഇത് ആ ഒരു പുതിയ ഗ്രൂപ്പ് ഒന്നുമല്ല, ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പല്ല. ഞാൻ ഞാൻ കാണുന്ന എല്ലാ സിനിമകളെ പറ്റി റിവ്യൂ ഇടുന്ന ആളാണ്. എന്നോടുള്ള റെസ്പെക്ട് പോയിരുന്നു ജോജു പറഞ്ഞോടുള്ള. അത് സത്യം പറഞ്ഞ എന്റെ വീട്ടിലെ കഞ്ഞി ഇനി എന്താവും. ആ സിനിമ കണ്ടപ്പം പോയതിനേക്കാൾ ഉപരി നിങ്ങൾ ഒരു റിവ്യൂനെ നേരിടുന്ന രീതി കണ്ടിട്ടാണ് റെസ്പെക്ട് പോയത്. നിങ്ങൾ ഈ ജോസഫ് ഒക്കെ പോലത്തെ സിനിമയിൽ നല്ല അഭിനയം കാഴ്ചവെച്ച ആളല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആള് എന്തെങ്കിലും പറയുമ്പോഴത്തെ ഇത്രയും പ്രൊവോക്ഡ് ആവേണ്ട ആവശ്യം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടുത്തെ ഞാനൊരു റിസർച്ച് സ്കോളർ ആണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന ക്യാമ്പസ് വന്ന എന്നെ കാണാം. എനിക്ക് മുള്ള നിങ്ങളുടെ പ്രൊവോക്കേഷന്റെ ആവശ്യം ഒന്നുമില്ല. ഞാൻ അല്ലാതെ എല്ലാ ദിവസവും മുള്ളാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. ആ ഇല്ല, നീ അപ്പൊ എഴുതും, ഇനിയും എഴുതണം. യാ, ഇനി എഴുതും. ആരെ പേടിപ്പിക്കും? ഞാൻ കുറെ നാളെ ഞാനും കുറെ നാളായിട്ട് ഈ പറഞ്ഞ എഴുത്തും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ്. ഞാൻ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. നിങ്ങളുടെ കൂടുതൽ വരട്ടലൊന്നും വേണ്ട. സർക്കാസും മാസ് ഡയലോഗ് ഒക്കെ ഉള്ള സർ, പക്ഷെ വർക്കിംഗ് വർക്ക് ആവുന്നവരുടെ അടുത്ത് പോയി പറയണം. സിനിമയും വർക്ക് ആയില്ല, ഡയലോഗും വർക്ക് ആവുന്നില്ല, കഷ്ടമാണ്. ഭയങ്കര കോമഡിയാണ്. എനിക്കെന്താ, എന്റെ 250 രൂപ പോയി, അതാണ് എന്റെ നഷ്ടം. പടം ഫ്ലോപ്പ് ആണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കളക്ഷൻ ഉണ്ടാവും, അതെന്റെ പ്രശ്നമല്ല. എനിക്ക് ആ സിനിമ എന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ല. എന്താ 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 കാണിച്ചാ പറഞ്ഞ കേട്ടില്ല. കാണാം, ശരി. Thank you.